നമസ്കാരം. ഞാനിപ്പോൾ സൂര്യനാട് ദിക്ക് കുമരഞ്ചിറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. പുണ്യപുരാതന ക്ഷേത്രമാണ്, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് കുമരഞ്ചിറ ശ്രീ ഭഗവതി ക്ഷേത്രം. 13 കരക്കാർ ചേർന്ന് നടത്തുന്ന വലിയ ഒരു ഉത്സവം ഈ ക്ഷേത്രത്തിലുണ്ട്, എല്ലാ വർഷമുണ്ട്. 13 കരക്കാർ ചേർന്നാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത്, അല്ല ഉത്സവം നടത്തുന്നത്. അത്രയും ഗംഭീരമാണ് ഇവിടുത്തെ ഉത്സവങ്ങളും അതുപോലെ ക്ഷേത്ര നടത്തിപ്പുകളും. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ചൂരനാട് ദിക്ക് എന്ന സ്ഥലത്താണ് കുമരഞ്ചിറ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ടയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ദേവി മാതാവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് വാർഷികപൂരം ഉത്സവം നടക്കുന്നത്. കുതിരയും കെട്ടുകാഴ്ചയുമാണ് വാർഷിക ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. ഹൈന്ദവ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും ചിത്രീകരിക്കുന്ന ഫോട്ടോകൾ ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമാണ്. വാരാഘോഷത്തിൽ തനതായ ആചാരങ്ങൾ ആചരിക്കപ്പെടുന്നു. മേളയും ഉത്സവത്തിന്റെ ഭാഗമാണ്. പരമ്പരാഗത കലാപരിപാടികൾ, സംഗീതം, പാട്ടുകൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ കാലയളവിൽ നടക്കുന്നു. ആനകൾ, വർണ്ണാഭമായ ഘോഷയാത്രകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ എന്നിവയാണ് മറ്റു പ്രധാന ആകർഷണങ്ങൾ. സമാപന ദിവസം 6:00 ഉത്സവം സമാപിക്കും. ലക്ഷദീപം അഥവാ 100,000-ൽ വിളക്കുകൾ തെളിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പരിപാടിയാണ്. ആരോഗ്യമുള്ള കുട്ടികളുടെ ജനനത്തിനായി ദമ്പതികൾ ക്ഷേത്രത്തിൽ കറുത്ത വളകൾ സമർപ്പിക്കുന്നു. കരുനാഗപ്പള്ളിയിലെ പുതിയകാവ് ഭഗവതിയുടെ സഹോദരിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് ദേവൻ കേരളത്തിലെ പരമ്പരാഗത ഓലക്കുടയിൽ എത്തിയതെന്നാണ് ജനകീയ വിശ്വാസം. ജീവിത എഴുന്നള്ളപ്പ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. വളരെ വലിയൊരു ക്ഷേത്രമാണ് കുമരഞ്ചിറ ക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 കരക്കാർ ചേർന്നാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത്, ഇവിടുത്തെ ഉത്സവങ്ങൾ നടത്താറുള്ളത്. അത്രയ്ക്ക് വലിയ ക്ഷേത്രമാണ്. വളരെ പോസിറ്റീവ് എനർജി അണഞ്ഞ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിൽ കിട്ടുന്ന നമുക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കേണ്ടതാണ്.